പഞ്ചവാദ്യത്തെ പോലെ സമ്പൂർണ്ണ കേരളീയ കലാരൂപമാണ് തായമ്പക. ഒരു കൈയിൽ മാത്രം കോലുപയോഗിച്ചും മറുകൈയിലെ ചർമ്മവും ചെണ്ടയുടെ തോലും തമ്മിൽ ചേർന്നുമുള്ള മേളപ്പെരുക്കം നൽകുന്ന അനുഭൂതി ആസ്വാദകർക്കെന്നും ഹരം തന്നെ. സാധാരണ 1.5 മണിക്കൂറോളം ദൈർഘ്യം വരും തായമ്പകയ്ക്ക്. ചെറുതാണ് സുന്ദരമെന്ന സൗന്ദര്യ വീക്ഷണത്തിലൂടെ സൂക്ഷ്മ തായമ്പക ഒരുക്കിയിരിക്കുന്നു പ്രശസ്ത വാദ്യ കലാകാരൻ ശുകപുരം രാധാകൃഷ്ണൻ. അഞ്ച് മിനിറ്റും 1 സെക്കൻഡുമാണ് ഈ കൊച്ചു തായമ്പകയുടെ ദൈർഘ്യം. അസാമാന്യമായ എഡിറ്റിംഗിലൂടെ തായമ്പകയെ കൂടുതൽ ജനകീയമാക്കുക എന്ന ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. എന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് 5 മിനിറ്റിൽ അവതരിപ്പിക്കുക. അപ്പോ ഏറ്റവും സൂക്ഷ്മമായിട്ട് വളരെ പെട്ടെന്ന് ഒരാൾക്ക് തായമ്പക കണ്ട് ഇത് തായമ്പക ഫുള്ളായിട്ട് അവതരിപ്പിക്കപ്പെട്ടു എന്ന് തോന്നത്തക്ക നിലയിലുള്ള ഒരു പുതിയ ഒരു അവതരണമാണ്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ കാരണം ഈ പെരുങ്ങോട് കുട്ടനാട് പെരുങ്ങോട് വായനശാലയ്ക്ക് വേണ്ടി എന്റെ അധ്യാപകൻ അവിടുത്തെ ഒരാളാണ്, പഴയൊരു മലയാള അധ്യാപകൻ. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഓണക്കാലത്ത് എന്തെങ്കിലും ചെറിയ പരിപാടി വേണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തു നോക്കിയതാണ്. അപ്പൊ 5 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ 301 സെക്കൻഡ് കൊണ്ടാണ് ഈ തായമ്പ അവതരിപ്പിക്കപ്പെട്ടത്. പഴമയുടെ തനിമയും ശുദ്ധിയും ഒട്ടും നഷ്ടപ്പെടാതെ തായമ്പകയെ കാലികമായി ആഖ്യാനിക്കുന്നതിൽ ശുകപുരം രാധാകൃഷ്ണൻ വിജയിച്ചു. വാദ്യകലകളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനവും അറിവുമുള്ള ഡോക്ടർ NP വിജയകൃഷ്ണൻ സൂക്ഷ്മ തായമ്പകയെ വിലയിരുത്തുന്നു. 80കളുടെ മധ്യത്തിലെ 90കളുടെ തുടക്കത്തിലൊക്കെ ഞാൻ കേട്ട ചില തായമ്പകകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തായമ്പക ഭാഷയാണ് ഇതിൽ കേൾക്കുന്നത്. തായമ്പകയുടെ ശരീരഘടന മാറി, അതിൻ്റെ ഭാഷാ ശൈലി മാറി, അതിൻ്റെ വാദന വിന്യാസങ്ങളിൽ എല്ലാം കാലികമായ പരിഷ്കരണങ്ങൾ കൈവന്നു എങ്കിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന തായമ്പകയുടെ ആ ഉലയാത്തതും ഉറപ്പുള്ളതും ദൃഢവും പേശീബലം ഉള്ളതുമായ ഒരു ശരീരം അത് ഇതിൽ കാണുന്നു. അതോടൊപ്പം തന്നെ അതിൽ കൊണ്ടുവരുന്ന പുതിയ ചില മനോധർമ്മങ്ങൾ. പക്ഷേ എന്നൊരു വ്യത്യസ്തം തോന്നുന്നത്, പണ്ടൊക്കെ ഇത്ര ഈ ഉരുളുപോലെ ഇത്രയധികം ആദ്യകാലത്ത് ഈ തായമ്പയുടെ തുടക്കത്തിൽ തന്നെ പ്രയോഗിച്ചിരുന്നുവോ എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ തോൽപ്പറ്റുള്ള കയ്യ എന്നുള്ളത്, അതായത് നമ്മുടെ ഇടത്തെ കൈയിൻ്റെ ചർമ്മം, അത് ഒരു അത് ചെണ്ടയുടെ ചർമ്മത്തിൽ രണ്ടും ചർമ്മങ്ങളാണല്ലോ. അപ്പോൾ അതിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദത്തിൻ്റേതായ ഒരു രസതന്ത്രം, അത് പലപ്പോഴും ചിറ്റിടുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അതാണ് നമ്മൾ തോൽപ്പറ്റുള്ള കയ്യ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൽ കൃത്യമായി കണ്ടു കേട്ടു. അതുകൊണ്ട് തന്നെ ഒരു ഇന്നത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു തായമ്പകയുടെ പഴയ കാല ഘടനയെ പുതുക്കി എഴുതുന്നത് പോലെയാണ് തോന്നിയത്. ഇവിടെയൊക്കെയോ ഒരു പാദം പാരമ്പര്യത്തിലും മറുപാദം ആധുനികയിലും ആധുനികതയിലും നിന്ന് കൊണ്ട് കൊട്ടാൻ ശുകപുരം രാധാകൃഷ്ണന് കഴിയുന്നു എന്ന് തോന്നി. പുതിയ കാലത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി തായമ്പകയുടെ ശില്പഘടന വാർത്തെടുക്കാൻ ശുകപുരം രാധാകൃഷ്ണൻ നടത്തിയ ശ്രമങ്ങളെ വാദ്യ കലാരംഗം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമെന്ന് തീർച്ച. പാളിപ്പോകാത്ത പരീക്ഷണമായി പ്രതിഭാശാലികൾ സൂക്ഷ്മ തായമ്പകയെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും.
ആയിരിക്കും.